ഹായ് ഫ്രണ്ട്സ്, ക്രേസി മോംസ് ഫാഷനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യുന്നതൊരു ടൈറ്റാനിക് നൈറ്റിയാണ്. ടൈറ്റാനിക് നൈറ്റി നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അളവ് മാർക്ക് ചെയ്തൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തയ്യൽ തുമ്പ അടക്കമുള്ള അളവുകൾ മാർക്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതേപോലെ ഒരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട്. ബിറ്റ് ഇപ്പോൾ രണ്ട് ലെയറിലാണല്ലേ, ഞാൻ മുഴുവനായിട്ട് നിവർത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ മടക്കി നാല് ലെയറായി മടക്കിയെടുക്കാം. ഇന്ന് ചെയ്യുന്ന നൈറ്റി സൈസ് 36 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ഇതേപോലെ വെച്ച് 7 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴേക്ക് ടാപ്പ് ഇതേപോലെ വെച്ച് 7.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആം ഹോൾ അടയാളപ്പെടുത്തി കഴിഞ്ഞ് അടുത്തായിട്ട് നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ അടയാളപ്പെടുത്തി ആ ഒരു പോയിൻറ്റിന് നേരെ ടാപ്പ് ഇതേപോലെ വെച്ച് നമ്മൾ 36 ചെസ്റ്റുള്ള നൈറ്റി ചെയ്യുമ്പോൾ സാധാരണ 9 ഇഞ്ചും തയ്യൽ തുമ്പടക്കം 9.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഞാനിതിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ 10.5 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇത് കറക്റ്റ് സൈസ് കിട്ടുള്ളൂ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 36 സൈസ് കിട്ടണമെങ്കിൽ നമ്മൾ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ലൈൻ നമ്മൾ നേരെ സൈഡ് പാർട്ട് വരെ വരച്ചു കൊടുക്കണം. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ചെസ്റ്റിൻ്റെ പോയിൻ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് ഞാനൊരു 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. തയ്യൽ തുമ്പടക്കം 36 സൈസ് ആകുമ്പോൾ നമുക്കിത് ബാക്കും ഫ്രണ്ടും ഒരേ ഇറക്കാണ് നെക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ 2.5 ഇഞ്ച് എടുത്താൽ മതി. തയ്യൽ തുമ്പടക്കം 2.5 ഇഞ്ച്, ഇതേപോലെ നെക്കിൻ്റെ ഡെപ്ത് ഞാൻ 5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഷോൾഡറിലൊന്നും തയ്യൽ തുമ്പ ആവശ്യമില്ല. ശേഷം ഇതേപോലെ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ചെയ്ത് ഈ ഒരു കോർണറിൽ നിന്നാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിലേക്കും മാർക്ക് ചെയ്തു, സൈഡിലേക്കും മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലേക്ക് എടുക്കുന്നത് 2.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം ഈ ഒരു പോയിൻ്റിൽ നിന്ന് ടാപ്പ് ഇതേപോലെ വെച്ച് 4 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ വണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിൻറ്റിലേക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയി തന്നെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം ഷെയ്പ്പ് ചെയ്യാണ് വേണ്ടത്. ആം ഹോൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1 ഇഞ്ചിലൂടെയാണ് നമ്മൾ ആം ഹോൾ ഷെയ്പ്പ് ചെയ്തെടുക്കേണ്ടത്. ഈ 1 ഇഞ്ചിന് നേരെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിൻറ്റിലേക്കും ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻറ്റിലേക്കാണ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് സ്ക്വയർ ഷേപ്പ് ചെയ്ത പോയിൻറ്റിലേക്കല്ല, നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് ഷെയ്പ്പ് ചെയ്ത പോയിൻറ്റിൽ നിന്നും ഈ ഒരു പോയിൻറ്റിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു, അതേ 4 ഇഞ്ച് തന്നെ ഈ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിലേക്ക് ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. ടൈറ്റാനിക് നൈറ്റി അതേപോലെ പ്ലീറ്റഡ് നൈറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലൊരു ഷെയ്പ്പാണ് നെക്കിന് താഴെ കൊടുക്കുന്ന പീസിലുണ്ടാവുക. അപ്പോൾ ആ ഒരു ഷെയ്പ്പ് നമ്മൾ ഇതേപോലെ തന്നെ വെട്ടിയെടുത്തു. ഞാനിതിന് മുമ്പ് കാണിച്ചപ്പോൾ നെക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ പീസ് എന്നായിരുന്നു വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ നെക്കിൻ്റെ താഴെ നിന്ന് കാണിച്ചു. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിൽ മാത്രം നമ്മൾ തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇപ്പം മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. രണ്ട് ലൈൻ്റെയും താഴേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ തയ്യൽ തുമ്പ് അടക്കമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള നമുക്ക് താഴത്തെ ഭാഗം നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം. പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗം ഇതേപോലെ ചെസ്റ്റ് പോയിൻറ്റിൽ നിന്നും ഇപ്പം നെക്കിൻ്റെ താഴെ നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് ഈ ഒരു ലൈനിലേക്ക് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ വരകൾ കാണുമ്പോൾ ആയിരിക്കും സംശയം ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമുക്ക് മായച്ച് കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്.
ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നും ഇതേപോലെ മുകളിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം നമ്മൾ താഴേക്കുള്ള ഭാഗത്തുള്ള ആം ഹോള് ഷേപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് വേണം ഈ ഒരു ഭാഗം ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോയിൻറ്റിലും താഴേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിൻറ്റിലും അതേപോലെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിൻറ്റും മുകളിലേക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ ഞാനൊന്ന് മായ്ച്ച് കളയുകയാണ്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ ഫസ്റ്റ് ചെസ്റ്റ് ഒന്ന് നേരെ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഷോൾഡറും നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അതിലൊന്നും കട്ടിങ് വരുന്നില്ല. അതേപോലെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിലും താഴെയും മുകളിലും നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത രണ്ട് ലൈൻസും മായ്ച്ചു കളഞ്ഞു. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് താഴേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം നെക്കിൻ്റെ താഴെ വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് നമ്മൾ ഒരു ലെയറൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കും പുറകിലേക്കും ഓരോ ലെയറൂടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പാണ് നമുക്ക് നെക്കിന് താഴെ ഉണ്ടാവുക. ഇനി നമുക്ക് ബോഡി പാർട്ടിലെ ആം ഹോളാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ലൈനും ഇതേപോലെ ചെസ്റ്റ് പാർട്ടിലുള്ള ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു നിന്നാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് സൈഡിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ ലൈൻ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. സൈഡ് പാർട്ടിൽ നമുക്കൊരു 1/2 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു വരച്ച ഫസ്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിന് കറക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടുള്ളൂ. സൈഡിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ടൈറ്റാനിക് നൈറ്റി തയ്ക്കാൻ ആവശ്യമുള്ളത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു പീസിലേക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ളതാണ്. അതിനുശേഷം ഇതേപോലെ സ്ലീവും വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റാനിക് നൈറ്റി തയ്ച്ചെടുക്കുന്നത്. നമുക്ക് നെക്കിന് താഴെ വയ്ക്കേണ്ട പീസിന് ഒരു പീസ് നെക്കിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കുന്ന ഈ ഒരു പീസിൽ നിന്ന് തന്നെ ഒരു ലെയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ പീസ് തന്നെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഈ ഒരു ഡിസൈനിൽ വരുന്ന കളർ പീസ് കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ടിൽ മാത്രം ആ ഒരു പീസ് കൊടുക്കാം. ഇതേപോലെ സ്ലീവിൽ നമ്മൾ ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത് ഒരു കട്ടിങ് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൈസ് കിട്ടുള്ളൂ. നമ്മൾ ലേസ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിങ് കൊടുക്കുന്നത്. ഇതേപോലെ ഞാനൊരു മെറൂൺ കളറ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ നല്ല ഭാഗമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം 1/4 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് തയ്ച്ചെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു പീസ് രണ്ട് ലെയർ ബാക്ക് പാർട്ടിലേക്കാണ് എടുക്കുന്നത്. ഈ ഒരു പീസും നല്ല ഭാഗവും കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മുകൾ ഭാഗം മാത്രം 1/4 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് തയ്ച്ചെടുക്കാം. 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിൽ മാത്രം സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ ഒരു കട്ടിങ് കൊടുക്കാം. രണ്ട് പീസിലും ഇതേപോലെ കൊടുക്കണം, എങ്കിലേ നമുക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇടവിട്ട് കുറേ കട്ടിങ് കൊടുക്കണ്ട, സെൻറ്ററിൽ ഒറ്റ കട്ടിങ് മാത്രം കൊടുത്താൽ മതി. ശേഷം ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് ഇതിൽ ആദ്യം തന്നെ സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ലേസ് കൂടെ വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ആദ്യം കൈകൊണ്ട് തന്നെ രണ്ട് പീസൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിനടിവശത്തേക്കാണ് ലേസ് വെച്ച് കൊടുക്കുന്നത്. ലേസ് എടുത്ത് അതിൻ്റെ ഈ ഒരു ബോർഡർ മാത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡർ മാത്രം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ക്ലോത്തിനരികിലൂടെ പിന്നീട് 1/4 ഇഞ്ച് വ്യത്യാസത്തിലും ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ലേസ് ഉപയോഗിച്ച് വേറെ നൈറ്റികളൊക്കെ കാണിച്ചപ്പോൾ പലരും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ്
ഇവിടെ 3 രൂപ മുതൽ 5 രൂപ വരെയുള്ള റേറ്റിൽ ഈ ലേസ് കിട്ടുന്നുണ്ട്. പല ഷോപ്പുകളിൽ പല റേറ്റാണ് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മൾ ഹോൾസെയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് 150 മീറ്ററുള്ള ഒറ്റ റോള് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് 126 രൂപയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും 1 മീറ്ററിന് 1 രൂപയിലും കുറവാണ് റേറ്റ് വരുന്നത്. ഇതേപോലെ തയ്ച്ചെടുത്ത് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിലേക്കുള്ള പീസും ലേസ് കൊടുക്കുന്നില്ല, വെറുതെ ഒന്ന് തയ്ച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവിൽ ലേസ് വെച്ചെടുക്കാണ് വേണ്ടത്. സ്ലീവിൽ ലേസ് വെച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു കട്ടിംഗിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കട്ടിങ്ങിൽ നമ്മൾ തയ്ച്ച് അവസാനിപ്പിക്കുകയും വേണം. ഇതേപോലെ ലേസ് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം ക്ലോത്തിനോട് ചേർന്ന് വരുന്ന രീതിയിൽ നല്ല ഭാഗത്തുനിന്നാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇതേപോലെ വെച്ച് കറക്റ്റ് ഈ ഒരു പൈപ്പിങ്ങിന് അരികിലൂടെ വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ മുഴുവനായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ലേസിൻ്റെ വീതി തന്നെ തയ്യൽ തുമ്പായി എടുക്കാം. ഞാനിവിടെയൊക്കെ അറേഞ്ച് തന്നെ തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. നമ്മൾ ക്ലോത്തിലേക്ക് വെച്ച് തയ്ക്കുന്ന സമയത്ത് 1/4 ഇഞ്ച് എടുത്താൽ മതി. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് വരെ ഒന്ന് തയ്ച്ചെടുക്കാം. 2 സ്ലീവിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ പീസ് വെച്ചെടുക്കേണ്ടത്. ഇതേപോലെ മുഴുവനായിട്ട് തയ്ച്ചെടുത്തു. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് വെച്ച് ഈ ബോർഡർ മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പീസിൽ നമ്മൾ ഇടവിട്ട് കട്ടിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റ് തന്നെ നിന്നോളും. ഇതേപോലെ ആദ്യം നമുക്ക് ക്ലോത്തിന് അരികിലൂടെ 1 സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് വ്യത്യാസത്തിലൂടെ 1 സ്റ്റിച്ച് കൊടുക്കാം. 2 സ്ലീവും ഇതേപോലെ ലേസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലേസ് നെക്കിൻ്റെ ഭാഗത്തേക്ക് പുറത്തേക്ക് വരാതെ നിൽക്കുള്ളൂ. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നെക്കിന് താഴെ വെക്കേണ്ട പീസിൻ്റെയും അതേപോലെ നമ്മളുടെ ബോഡി പാർട്ടിൻ്റെയും നല്ല ഭാഗം തമ്മിലാണ് ചേർത്ത് വെക്കേണ്ടത്. ഇതേപോലെ ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങേണ്ടത്. തുടക്കത്തിൽ 1.5 ഇഞ്ച് വരെ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ 1/4 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് എടുക്കുന്നുള്ളൂ. ഇതുപോലെ കറക്റ്റ് ചെയ്ത് തയ്ക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. നമുക്ക് സൈഡ് പാർട്ടിൽ നിന്ന് അധികം കട്ട് ചെയ്ത് ഒഴിവാക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും. കാരണം നമ്മളൊരു 1/2 ഇഞ്ച് ക്ലോത്ത് മാത്രമേ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ പ്ലീറ്റ്സ് കിട്ടും. പഠിപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. 2 ഭാഗത്തും ഫ്രണ്ട് പാർട്ടിലെ പീസിൽ നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ്സിങ് തയ്യലൂടെ കൊടുക്കണം. തയ്യൽ തുമ്പ് മുകൾ ഭാഗത്തേക്ക്, അതായത് നെക്കിൻ്റെ താഴേക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിന് അടിവശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നെക്കിൻ്റെ താഴെ വരുന്ന പീസിന് മുകളിലൂടെ ഇതേപോലെയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് 1-2 സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഇട്ടെടുത്തു. ഇനി നമുക്കിതേപോലെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ തയ്ച്ചു തുടങ്ങുന്നത്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്ലീവൂടെ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇത് നമ്മൾ അടിവശത്ത് നിന്നല്ല, സാധാരണ സ്ലീവ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ അടിവശത്ത് നിന്നാണ് തയ്ക്കുന്നത്. ഇതിൽ അങ്ങനെയല്ല, നമ്മൾ മുകൾ വശത്ത് നിന്ന് തന്നെയാണ് സ്ലീവ് ഇതിലേക്ക് വെച്ച് തയ്ച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ തന്നെ തയ്ച്ചെടുത്താൽ ഇത് കറക്റ്റ് ആയിരിക്കും. ഇതേപോലെ ബാക്ക് പാർട്ടൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. പ്ലീറ്റഡ് നൈറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ നെക്കിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡിലേക്കാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഈ ഒരു നൈറ്റിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആം ഹോളൊക്കെ ആം ഹോളിൻ്റെ ഭാഗത്തൊക്കെ ഫസ്റ്റ് തന്നെ കട്ടിങ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ലേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് ആം ഹോളിന്ന് തയ്ച്ചു തുടങ്ങിയാൽ മതിയാവും. ഇതേപോലെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് സൈഡിൽ നിന്ന് തയ്ച്ചു കൊടുക്കാം. സൈഡിൽ നിന്ന് തയ്ച്ചു കൊടുത്ത് നമ്മൾ തയ്ച്ച് തുടങ്ങുന്ന ഭാഗത്തും അതേപോലെ നെക്കിൽ അവസാനിക്കുന്ന ഭാഗത്തും നമ്മൾ കറക്റ്റ് ലോക്ക് ചെയ്ത് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്.
അതേപോലെ സ്ലീവൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ അടിവശവും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടിവശത്തും നല്ല നീറ്റായി തന്നെ കിട്ടും. കണ്ടില്ലേ, ഇതിൻ്റെ അടിവശമാണിത്. കറക്റ്റ് ആ 1/4 ഇഞ്ച് വ്യത്യാസത്തെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞു. രണ്ട് പീസിലും എക്സ്ട്രാ ഒന്നും വരുന്നില്ല. നമ്മളെ കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്കിതേപോലെ പെർഫെക്റ്റായി കിട്ടും. ഈ സൈഡ് പാർട്ട് നമുക്ക് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ സൈഡ് പാർട്ട് മുഴുവനായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം താഴത്തെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം താഴത്തെ ഭാഗം കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ടൈറ്റാനിക് നൈറ്റി മുഴുവനായി തയ്ച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. റേസി മോംസ് ഫാഷൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ ഫേസ്ബുക്ക് പേജും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക.